അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് ഒരു ക്യൂബിക് ഗ്രാഫിലെ എഡ്ജ് കണക്ടിവിറ്റി എന്ന് പറയുന്നത് അല്ലെ, കണക്ടിവിറ്റിയും എഡ്ജ് കണക്ടിവിറ്റിയും ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി ഒരു ഡെഫിനിഷൻ ആണ്. അതായത് രണ്ട് പാത്തുകൾ, എ ഫാമിലി ഓഫ് ടു ഓർ മോർ പാത്ത് എന്നാണ് പറഞ്ഞത്. ഒരു ഗ്രാഫിൽ രണ്ട് പാത്തുകൾ, ഇപ്പോ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഒരു യുവും വിയും എടുത്തു. ഓക്കെ, അപ്പൊ ഈ യു വി എന്ന് പറയുന്ന രണ്ട് വെർട്ടെക്സുകൾ തമ്മിലുള്ള പാത്തുകൾ ഇന്റേണലി ഡിസ്ജോയിന്റ് എന്ന് പറയുന്നുണ്ട് എങ്കിൽ, ഇന്റേണലി ഡിസ്ജോയിന്റ്, പ്രത്യേകം ശ്രദ്ധിക്കുക, കേൾക്കും ഞാൻ, ഇന്റേണലി ഡിസ്ജോയിന്റ്. ഇന്റേണലി ഡിസ്ജോയിന്റ് എന്ന് പറയണമെന്നുണ്ട് എങ്കിൽ ആ രണ്ട് പാത്തുകളും പോകുന്നത് ഡിഫറെന്റ് വേയിൽ കൂടിയാണെങ്കിൽ, അതായത് ഡിഫറെന്റ് വെർട്ടെക്സിലൂടെ ആണ് എങ്കിൽ ഒന്നും കൂട്ടിമുട്ടാൻ പാടില്ല. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ അങ്ങനത്തെ രണ്ട് പാത്തുകളെയും, ഇത് പി പാത്തും ഇത് ക്യൂ പാത്തും ആണെങ്കിൽ പി ആൻഡ് ക്യൂ ആർ ഇന്റേണലി ഡിസ്ജോയിന്റ് എന്ന് പറയാം. മനസ്സിലായിട്ടുണ്ടോ അല്ലേ? ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഒരു ഗ്രാഫ് ഞാൻ വരയ്ക്കുകയാണ്. ഇപ്പോ ഇവിടെ നിന്നു യു അല്ലെങ്കിൽ V1, V2, V3, V4, V5 എന്ന് പറയുന്ന ഈ ഈ ഗ്രാഫ്, ഇതിൽ നിന്ന് V1-ൽ നിന്നും V5-ലേക്കുള്ള പാത്ത് എന്ന് പറയുന്ന ഒന്ന് V1-ൽ നിന്നും V3-V5-ലേക്ക്, അല്ലെങ്കിൽ V1-ൽ നിന്നും V2-V3-V5, അല്ലെങ്കിൽ V1, V3, V4, V5, ഇതിലൊക്കെ ഈ മൂന്ന് പാത്തിലും കോമൺ ആയിട്ട് ആരുണ്ട്? V3 ഉണ്ട്. അപ്പം ഈ മൂന്ന് പാത്ത് എന്തല്ല? ഇന്റേണലി ഡിസ്ജോയിന്റ് അല്ല. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുണ്ട് എങ്കിൽ V1 അവിടെ ഒന്നും V2-ലേക്ക് V2 ഇവിടെ നിന്നും V3-ലേക്ക്, V3-ൽ നിന്നും V4-ലേക്ക്. ഓക്കെ, പിന്നെ V4-ൽ നിന്നും V1-ലേക്ക്. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ ഒരു പാത്ത് ഉണ്ടാക്കാണ്, V1-ൽ നിന്നും V3-ലേക്കുള്ള പാത്ത്, നമുക്ക് പറയാം V1-ൽ V4-ൽ പോയി V3-ലെത്താം. അതുപോലെ തന്നെ V1-ൽ നിന്നും V2-ൽ V3-ലെത്താം. അപ്പൊ ഈ രണ്ട് പാത്തിലും കോമൺ ആയിട്ട് ഏതെങ്കിലും വെർട്ടെക്സ് ഉണ്ടോ? ഇന്റേണൽ ആയിട്ടുള്ള ഒരു വെർട്ടെക്സും ഇല്ല. അപ്പൊ ഈ രണ്ട് പാത്തുകൾ എന്താണ്? ഇന്റേണലി ഡിസ്ജോയിന്റ് ആണ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റേണൽ ഡിസ്ജോയിന്റ് പാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ള വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറാണ്. തിയറിന്റെ പേര് വിറ്റ്നീസ് തിയറം. ഓക്കെ, വിറ്റ്നീസ് തിയർ, വിറ്റ്നീസ് എന്താണ് വിറ്റ്നീസ് തിയറം സ്റ്റേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ഗ്രാഫ് ഉണ്ട് ജി, അതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിനിമം മൂന്ന് വെർട്ടെക്സ് എങ്കിലും ഉണ്ടായിരിക്കും. പക്ഷേ അത് മാത്രമല്ല, ടു കണക്റ്റഡ് ഗ്രാഫ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മിനിമം രണ്ട് വെർട്ടെക്സ് എങ്കിലും ഡിലീറ്റ് ചെയ്താലേ എന്താവുള്ളൂ. മിനിമം രണ്ട് വെർട്ടെക്സ് എങ്കിലും ഡിലീറ്റ് ചെയ്താൽ മാത്രമേ എന്താവുള്ളൂ, അത് ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആവുള്ളൂ എന്നുള്ളതാണ്.
അതിന് ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ? മിനിമം രണ്ട് ഗ്രാഫെങ്കിലും ഡിസ്കണക്ട് ആവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എന്താവുള്ളൂ, ഗ്രാഫ് ഡിസ്കണക്ട് ആവുള്ളൂ. അതാണ് ടു കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ. ത്രീ കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? മിനിമം ത്രീ വെർട്ടെക്സ് എങ്കിലും ഡിലീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വൺ കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, മിനിമം ഒരു വെർട്ടെക്സ്. ഒരു വെർട്ടെക്സ് എന്ന് പറയുമ്പോൾ അവിടെ കട്ട് വെർട്ടെക്സ് ഉണ്ട് എന്നാണ് അതിന്റെ മീനിങ്. അല്ലെ, ഒരു വെർട്ടെക്സ് ഡിലീറ്റ് ചെയ്ത് ഗ്രാഫ് ഡിസ്കണക്ട് ആവുകയാണെങ്കിൽ അതിനെ നമ്മൾ കട്ട് വെർട്ടെക്സ് എന്ന് പറയും. വെർട്ടെക്സ് കട്ടും കട്ട് വെർട്ടെക്സും വ്യത്യാസമുണ്ട് അല്ലേ? ഒരൊറ്റ വെർട്ടെക്സ് ഡിലീറ്റ് ചെയ്ത് ഡിസ്കണക്ട് ആവുന്നതിനെയാണ് നമ്മൾ കട്ട് വെർട്ടെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ടു കണക്റ്റഡ് ഗ്രാഫ് ആണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് പറയുന്നത് നോക്കുക, രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. എനി ടു വെർട്ടിസസ് ഓഫ് ജി ആർ കണക്റ്റഡ് ബൈ അറ്റ്ലീസ്റ്റ് ടു ഇന്റേണലി ഡിസ്ജോയിന്റ് പാത്ത്. അതായത് ഗ്രാഫ് ടു കണക്റ്റഡ് ഗ്രാഫ് ആണ് വിത്ത് അറ്റ്ലീസ്റ്റ് ത്രീ വെർട്ടിസസ്. അങ്ങനെയാണ് എങ്കിൽ ആ ഗ്രാഫിലെ ഡിസ്റ്റിങ്ക്ട് വെർട്ടെക്സുകൾ തമ്മിലുള്ള ഏത് പാത്തുകൾ, രണ്ട് പാത്ത് എടുത്താലും ഇന്റേണലി ഡിസ്ജോയിന്റ് ആണെന്നും, ഇനി ഇന്റേണലി ഡിസ്ജോയിന്റ് ആയ ഒരു ഗ്രാഫ് എടുത്തിട്ടുണ്ട് എങ്കിൽ അത് ടു കണക്റ്റഡ് ഗ്രാഫ് ആണ് എന്നും ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ നമ്മൾ ആദ്യം തന്നെ പ്രൂവ് ചെയ്യാൻ പോകുന്നു. ഗ്രാഫ് എന്താണ്? ടു കണക്റ്റഡ് ഗ്രാഫ് ആണ് ഉള്ളതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ടു കണക്റ്റഡ് ഗ്രാഫ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ടു കണക്റ്റഡ് ഗ്രാഫ് ആണ് നമ്മൾ എടുത്തു. അങ്ങനെ ആകുമ്പോൾ എന്താണ്, ഗ്രാഫിന് എന്തുണ്ടാവില്ല? കട്ട് വെർട്ടെക്സ് ഉണ്ടാവുമോ? വെർട്ടെക്സ് കട്ടല്ല, കട്ട് വെർട്ടെക്സ്. അതായത് ടു കണക്റ്റഡ് ഗ്രാഫ് ആയതുകൊണ്ട് ഇതിൽ മിനിമം എന്താണ്, മിനിമം എന്തായിരിക്കും? ടു വെർട്ടെക്സ് എങ്കിലും ഡിലീറ്റ് ചെയ്താലേ എന്ത് ചെയ്യുള്ളൂ, ഡിസ്കണക്ട് ആവുള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ, മിനിമം രണ്ട് വെർട്ടെക്സ് എങ്കിലും ഡിലീറ്റ് ചെയ്താലേ ഡിസ്കണക്ട് ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ജി ഹാസ് അല്ലെങ്കിൽ ജി കണ്ടെയ്ൻ നോ കട്ട് വെർട്ടെക്സ്. ഇതാണ് ഇതിലെ ഹൈലൈറ്റ്. ഓക്കെ, ഈ കുഞ്ഞാക്ക് കട്ട് വെർട്ടെക്സ് ആണെന്നുള്ളത്. അപ്പോ അങ്ങനെയാണ് എങ്കിൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലുള്ള രണ്ട് വെർട്ടെക്സുകൾ എടുക്കുകയാണ്. യു വി എന്ന് പറയുന്ന രണ്ട് ഡിസ്റ്റിങ്ക്ട് വെർട്ടെക്സുകൾ ഞാൻ എടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ പറയേണ്ടത് ഇതിലുള്ള രണ്ട് പാത്തുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇന്റേണലി ഡിസ്ജോയിന്റ് ആണ് എന്നാണ്. അതായത് കോമൺ ആയിട്ട് വെർട്ടെക്സുകൾ ഒന്നും ഉണ്ടാവരുത് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് സിമ്പിൾ ആയിട്ടാണ്. എന്ത്? ഡിസ്റ്റൻസ് വെച്ചിട്ടാണ്. അതായത് നമ്മൾ എടുക്കുന്നത് യുവും ബി എന്ന് പറയുന്ന രണ്ട് ഡിസ്റ്റിങ്ക്ട് വെർട്ടെക്സുകൾ എടുക്കണം. അവ തമ്മിലാണ് പാത്തുകൾ ഉണ്ടാവുക. രണ്ട് വെർട്ടെക്സുകൾ തമ്മിലാണ് എപ്പോഴും പാത്തുകളെ പറ്റി നമ്മൾ പറയാം അല്ലെ? അപ്പം യു വി എന്ന് പറയുന്ന വെർട്ടെക്സുകളുടെ മുകളിലുള്ള ഡിസ്റ്റൻസിന്റെ മുകളിൽ ഇൻഡക്ഷൻ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ഇത് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഓഫ് യു കോമ ബി ഈക്വൽ ടു വൺ ആണെങ്കിൽ അതായത് ഇന്റേണലി ഡിസ്ജോയിന്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാം. എങ്ങനെയാ നോക്കാം. ഡിസ്റ്റൻസ് ഓഫ് യു കോമ ബി ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? ഒരെഡ്ജാണ് ഉണ്ടാകുക എന്നാണ്. യുവിൽ നിന്നും ബിയിലേക്ക് എഡ്ജ് മാത്രമേ ഉള്ളൂ എന്നാണ് അതിന്റെ മീനിങ് അല്ലെ? ടി ഈക്വൽ ടു യു വി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇ ഈക്വൽ ടു യു വി. ജി എന്താണ്? കണക്റ്റഡ് ഗ്രാഫ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇ എന്ന് പറയുന്നത് ഒരിക്കലും ജി മൈനസ് ഇ എന്തായിരിക്കൂല? നോട്ട് ഡിസ്കണക്റ്റഡ് അല്ലെ? ഡിസ്കണക്ട് ആവില്ല. എന്തുകൊണ്ട്? റീസൺ ഉണ്ട്. ഒരു ഗ്രാഫ് ഉണ്ട്, ആ ഗ്രാഫിന് ഡിസ്കണക്ട് ആണ് എങ്കിൽ എന്ത് സംഭവിക്കും? ഇഫ് ജി മൈനസ് ഇസ് ഡിസ്കണക്ട് ആണ് എങ്കിൽ എന്ത് സംഭവിക്കും? അതും പറയാം. ഓക്കെ, എന്തായിരിക്കും?
ആണിയെങ്കിൽ എന്ത് സംഭവിക്കും? അങ്ങനെ ആണിയെങ്കിൽ ജി ഇ എന്ന് പറയുന്നത് യു ബി ആണ്. അപ്പൊ ഡിലീഷനോ ഏതെങ്കിലും ഒന്ന് ഡിലീറ്റ് ചെയ്താൽ യുഒ വിഒ അല്ലെ, യുഒ വിഒ ഡിലീറ്റ് ചെയ്താൽ എന്തായി മാറും? എന്തായി മാറും? ഡിസ്കണക്ട് ഗ്രാഫ് ആവും. ജി എന്തായി മാറും? ഡിസ്കണക്ട് ആവും. അതിന്റെ മീനിങ് എന്താണ്? യു അല്ലെങ്കിൽ വി എന്തായിരിക്കും? കട്ട് വെർട്ടെക്സ് ആണ് എന്നാണ്. അപ്പൊ എന്താണ് കട്ട് വെർട്ടെക്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജി കണ്ടി നോ കട്ട് വെർട്ടെക്സ്. എന്തുകൊണ്ട്? ടു കണക്റ്റഡ് ഗ്രാഫ് ആണ് ജി. ഓക്കെ, അപ്പൊ നമുക്ക് കോൺട്രഡിക്ട് ചെയ്തു. അപ്പൊ എന്താണ് ജി മൈനസ് ഈസ് നോട്ട് ഡിസ്കണക്ട്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ എന്താണ് ജി മൈനസ് ഇ എന്തായിരിക്കും? There exists another UV path, അല്ലെ? There exists another UV path from U to V. Therefore, അങ്ങനെയാകുമ്പോൾ ജി എന്തല്ല, എനിക്ക് ഈ രീതിയിൽ പറയാം, വേറൊരു രീതിയുണ്ട്. ഇപ്പൊ ഇത് വെച്ചിട്ട് എന്തല്ല, ജി മൈനസ് ഇ ഈസ് നോട്ട് ഡിസ്കണക്റ്റഡ്. അതിന്റെ മീനിങ് എന്താണ്? ഇ നോട്ട് എ കട്ട് എഡ്ജ് അല്ലെ, ഒരു കട്ട് എഡ്ജ് അല്ല. ഈ രീതിയിൽ പ്രൂവ് ചെയ്യാം, ഞാൻ വേറൊരു രീതിയാണ് പറയുന്നത്, ഈസ് നോട്ട് എ കട്ട് എഡ്ജ്. ഇതിലും പ്രൂവ് ചെയ്യാനുള്ളത് ഇതൊരു കട്ട് എഡ്ജ് അല്ല എന്ന് പറയാം. അപ്പം ഇത് കട്ട് എഡ്ജ് അല്ല എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളൊരു പ്രൂഫ് പഠിച്ചിട്ടുണ്ട്, ഈസ് അല്ലെ, ഈസ് എ കട്ട് എഡ്ജ് ഈസ് നോട്ട് കണ്ടെയ്ൻ ഇൻ എ സൈക്കിൾ. അപ്പൊ അതിന്റെ കോൺട്രാ പോസിറ്റീവ് എന്താ പറയുക, അല്ലെങ്കിൽ കോൺട്രഡിക്ഷൻ എന്താ പറയുക, നേരെ തിരിഞ്ഞുണ്ട്. ഈസ് നോട്ട് എ കട്ട് എഡ്ജ് then it contain in a cycle. ഒരു തിയറം നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കോൺട്രഡിക്ഷൻ എന്തായിരിക്കും പ്രൂവ് ചെയ്യാൻ പറ്റും? കോൺട്രാ പോസിറ്റീവ്, സോറി, കോൺട്രാ പോസിറ്റീവും തന്നെയായിരിക്കും, ഈക്വൽ ആയിരിക്കും. കോൺട്രാ പോസിറ്റീവ് കേട്ടോ, അതായത് ഈസ് എ കട്ട് എഡ്ജ് ദെൻ ഈ കണ്ടെയ്ൻ അല്ലെ, ഈ കണ്ടെയ്ൻ നോ സൈക്കിൾ അല്ലെ, അല്ലെങ്കിൽ ഈ നോട്ട് കണ്ടെയ്ൻ ഇൻ സൈക്കിൾ, സൈക്കിളിൽ കണ്ടെയ്ൻ ചെയ്യില്ല എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി, അതായത് ഇ എന്ന് പറയുന്ന ഒരു സൈക്കിളാണ് കണ്ടെയ്യുന്നതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ജി മൈനസ് ഇ എന്ന് പറയുന്നത് ഒരു വേറൊരു യു വി പാത്ത് ഉണ്ട്, അതായത് യു വി പാത്ത്. കാരണം എന്തുകൊണ്ട്? ജി മൈനസ് ഈസ് നോട്ട് ഡിസ്കണക്റ്റഡ്. അപ്പൊ ദർ എക്സിസ്റ്റ് അനദർ യു വി പാത്ത്. ഓക്കെ, എക്സിസ്റ്റ് ചെയ്യുന്ന കിട്ടി. അപ്പൊ എന്തായി? യു വി പാത്ത് ആണ്. അതിന്റെ പ്രത്യേകത എന്താണ്? വെർട്ടെക്സുകൾ, അതായത് ഇതിന്റെ ഇടയിൽ, ഈന്റെ ഇടയിൽ ഒരു വെർട്ടെക്സ് ഇല്ല. അപ്പം ഈ സൈക്കിള്, സൈക്കിളിന്റെ സി മൈനസ് ഇ എന്ന് പറയുന്നതും ഇന്റേണലി ഡിസ്ജോയിന്റ് പാത്ത് ആണ് എന്ന് കിട്ടി. ഓക്കെ, ഒരു തരത്തിലുള്ള പ്രൂഫ് കഴിഞ്ഞു. ഇനി നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? സപ്പോസ് അല്ലെങ്കിൽ ഇത് ട്രൂ ഫോർ ഡി ഓഫ് യു കോമ ബി ഈക്വൽ ടു 1. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? സപ്പോസ് ചെയ്യാണ്. എന്തിന് സപ്പോസ് ചെയ്യാണ്? ഡി ഓഫ് എക്സ് കോമ അല്ല യു കോമ v equal to k minus 1 നൊക്കെ ഇത് പ്രൂഫ് ആണ് അല്ലെങ്കിൽ ട്രൂ ആണ്. k is greater than or equal to 2. ഇതെന്താണ്? അതായത് ഇന്റേണലി ഡിസ്ജോയിന്റ് പാത്തുകളെ ഉണ്ടാവുള്ളൂ എന്നുള്ളത് ട്രൂ ആണ് എന്ന് നമ്മൾ എടുത്തു. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ, അപ്പൊ അങ്ങനെയാണ് എങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, നൗ വി വാണ്ട് ടു പ്രൂവ് ദാറ്റ്. എന്തിന് പ്രൂവ് ചെയ്യണം? ഇറ്റ് ഈസ് ട്രൂ ഫോർ ഡി ഓഫ് യു കോമ ബി ഈക്വൽ ടു കെ. കെക്ക് ട്രൂ ആണ് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, ആ എങ്ങനെ ചെയ്യും നോക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, യുവും ബിയും എന്ന് പറയുന്ന രണ്ട് വെർട്ടെക്സ് വെർട്ടെക്സുകൾ ഉണ്ട്. ഈ കുഞ്ഞാപ്പ് ഈ കുഞ്ഞാപ്പാണ് യു ബി.
എന്നെടുത്തു. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ യുവിൽ നിന്നും വിയിലേക്കൊരു പി എന്ന് പറയുന്ന ഒരു പാത്തുണ്ട് എന്ന് വിചാരിക്ക. യുവിൽ നിന്നും വിയിലേക്ക് പി എന്ന് പറയുന്ന ഒരു പാത്തുണ്ട് എന്ന് വിചാരിക്ക. അങ്ങനെയാണെങ്കിൽ വീണ്ടും അഡ്ജസന്റ് ആയിട്ടുള്ള, അതായത് ഡി ഓഫ് യു കോമ ബി എന്താണ്, അതായത് പാത്ത് പിന്റെ ലെങ്ത് എന്താണ് വരിക, കെ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കാം. അങ്ങനെയാണെങ്കിൽ തൊട്ടു മുമ്പ് ഉള്ള ഒരു വെർട്ടെക്സ് ആണ് ഡബ്ല്യു എങ്കിൽ, പ്രത്യേകം ശ്രദ്ധിക്കണേ, തൊട്ടു മുമ്പുള്ള, അതായത് വീന്റെ തൊട്ടു മുമ്പ് അഡ്ജസന്റ് ആയിട്ടുള്ള വെർട്ടെക്സ് ആണ് പിയിലുള്ള വെർട്ടെക്സ് ആണ് ഡബ്ല്യു എങ്കിൽ എന്താണ് ഡി ഓഫ് യു കോമ ഡബ്ല്യുവിന്റെ പ്രത്യേകത എന്താണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? യു കോമ ഡബ്ല്യു എന്തായിരിക്കും? അതുല്യണ്ടോ? എന്താണ്? ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? അതുല്യ, അതുല്യ പോയോ? പോയി തോന്നുന്നു അല്ലേ. ഓക്കെ, ഷാനശ്വരി, ആയിഷാശ്വരിനെ ആരായിരുന്നു? ആരാണുള്ളത്? ആയിഷാശ്വരനല്ലായിരുന്നു? ഞാൻ തന്നെ. ആ ആയിക്കോട്ടെ. ഈ ഡി ഓഫ് യു കോമ ഡബ്ല്യു എന്തായിരിക്കും? അത് കെ മൈനസ് യു ഡബ്ല്യുവിന്റെ ലെങ്ത് എത്ര, അല്ല ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കെ യു ആണ്. അങ്ങനെയാണെങ്കിൽ ഡി ഓഫ് ഡിസ്റ്റൻസ് ഓഫ് യു കോമ ഡബ്ല്യു എന്തായിരിക്കും? അപ്പൊ നമുക്ക് ഇവിടെ യുവിൽ നിന്നും ഡബ്ല്യുവിൽക്കുള്ള ലെങ്ത് എന്ന് പറയുന്നത് കെ മൈനസ് വൺ ആണ്. എന്തുകൊണ്ട്? കാരണം വീന്റെ അഡ്ജസന്റ് ആണ് ഡബ്ല്യു. യു വി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തുവാണ്? കെ യു ആണ്. അപ്പൊ ഒരു ഒന്ന് കുറച്ചാ മതിയല്ല. അപ്പൊ കെ മൈനസ് വൺ ആണ്. നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് എന്ത്, കെ മൈനസ് വൺ ഡിസ്റ്റൻസ് ഓഫ് യു വി എന്ന് പറയുന്ന ഏത് വെർട്ടെക്സും കെ മൈനസ് വൺ ആയിട്ടുള്ളതിനൊക്കെ ഇന്റേണലി ഡിസ്റ്റോയിന്റ് ആയിട്ടുള്ള ടു രണ്ട് പാത്തുകൾ ഉണ്ടായിരിക്കും എന്ന് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ ദർ എക്സിസ്റ്റ്, ഇവിടെ എന്ത് ചെയ്യും? ഒരു യുവിൽ നിന്നും പിയിലേക്ക് ഡബ്ല്യുവിലേക്ക് ഒരു ഇന്റേണലി ഡിസ്റ്റോയിന്റ് ആയിട്ടുള്ള ഒരു പി വൺ എന്ന് പറയുന്ന പാത്തും പി വൺ. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ കുറച്ചും വെർട്ടെക്സുകൾ ഉണ്ടാവും. പി വൺ എന്ന് പറയുന്ന പാത്തും അതുപോലെ തന്നെ P2 എന്ന് പറയുന്ന ഒരു പാത്തും ഉണ്ടായിരിക്കും എന്ന് കിട്ടും. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അതായത് എന്താണ് പറഞ്ഞോളൂ. ആ ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ വേറെ ഒന്നുണ്ട്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം കേട്ടോ. ഓക്കെ, അപ്പം പി വൺ പി ടു എന്ന് പറയുന്ന രണ്ട് ഇന്റേണലി ഡിസ്ജോയിന്റ് ആയിട്ടുള്ള പാത്ത് ഉണ്ടായിരിക്കും എന്ന് കിട്ടി. എന്തുകൊണ്ടാണ് ഡി ഓഫ് യു കോമ ഡബ്ല്യു ഈക്വൽ ടു കെ മൈനസ് വൺ ആയതുകൊണ്ട് കെ മൈനസ് വണ്ണിന് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രകാരം നമ്മൾ ട്രൂ ആണ് എന്ന് എടുത്തു. എന്ത് ട്രൂ ആണ്? അതായത് തിയറത്തിലെ സ്റ്റേറ്റ്മെന്റ് ഏത്,
if any two vertices of G are connected by at least two internally disjoint paths. അതാണ് നമ്മൾ ഉപയോഗിച്ചത്. ഓക്കെ, ഇന്റേണലി ഡിസ്ജോയിന്റ് പാത്തുകൾ ഉണ്ടായിരിക്കും, അതിനെ ഞാൻ പി വൺ ആൻഡ് പി ടു എന്ന് വിളിച്ചു. കുഴപ്പമൊന്നുമില്ലല്ലോ, ഉണ്ടോ? ഇല്ല. ഇതാണ് വി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, അപ്പൊ അത് കഴിഞ്ഞു കേട്ടാ. ഇനി ജി എന്താണ്? കണക്റ്റഡ് ഗ്രാഫാണ്, ടു കണക്റ്റഡ് ഗ്രാഫാണ് അല്ലെ. അപ്പോ അതിന്റെ പ്രത്യേകത എന്താണ്? ഗ്രാഫ് ആയതുകൊണ്ട് ഇതിന് എന്തില്ല? കട്ട് വെർട്ടെക്സ് ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് ജി മൈനസ് ഡബ്ല്യു എടുത്തു, ഏത് ഈ വെർട്ടെക്സ് ഞാൻ ഡിലീറ്റ് ചെയ്തു, ഡബ്ല്യു എന്ന് പറയുന്ന വെർട്ടെക്സ്, അതെന്തായിരിക്കൂല? കാരണം എന്ത്? കട്ട് വെർട്ടെക്സ് ഉണ്ടാവില്ല. അതായത് ഡബ്ല്യു എന്ന് പറയുന്ന വെർട്ടെക്സ് ഒരിക്കലും എന്തല്ല? കട്ട് വെർട്ടെക്സ് ആവില്ല. അതിന്റെ മീനിങ് ജി മൈനസ് ഡബ്ല്യു എന്തല്ല? നോട്ട് ഡിസ്കണക്ട് അല്ലേ. ഓക്കെ ഓക്കെ, അതെന്തല്ല? ഡിസ്കണക്ട് അല്ല. ഓക്കെ, അങ്ങനെ വരുമ്പോ നമുക്ക് എന്ത് കിട്ടും? ഡിസ്കണക്ട് അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ദർ എക്സിസ്റ്റ് another UV path. വേറൊരു യു യിൽ നിന്നും വിയിലേക്ക് ഡബ്ല്യു അല്ലാണ്ട് വേറൊരു പാത്ത് ഉണ്ടായിരിക്കണം. എന്നാ മാത്രമേ ഏത് വെർട്ടെക്സും തമ്മിൽ എന്തുണ്ടാവും? കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ എക്സിസ്റ്റ് പാത്ത്. അങ്ങനെ ഉണ്ടെങ്കിലാണ് ഗ്രാഫിനെ കണക്റ്റഡ് എന്ന് പറയും. അപ്പോ ഡിസ്കണക്റ്റ് അല്ല, ഡിസ്കണക്ട് അല്ല എന്ന് പറയുമ്പോ അവിടെ എന്ത് ചെയ്യും? ഒരു യു വി പാത്ത് ഉണ്ടായിരിക്കും. ഞാൻ അതിന് ക്യൂ എന്ന് വിളിച്ചു. ആ പാത്തിന്, ആ പാത്ത് ഏകദേശം ഒരു മോഡല് യുവിൽ നിന്ന് ഇങ്ങനെ ഇതാണ് ക്യൂ എന്ന് വിചാരിക്കാം. ഓക്കെ ഓക്കെ, ഇതാണ് ക്യൂ എന്ന് വിചാരിക്കാം. അങ്ങനെയാണ് എങ്കിൽ ഇതിലും കുറെ വെർട്ടെക്സുകൾ ഉണ്ടായിരിക്കട്ടോ. ഈ ക്യൂ എന്ന് പറയുന്ന പാത്ത്, ഡൗട്ട് ഉണ്ടാകരുത്, പറ്റിക്കരുത് കേട്ടോ. നമ്മളുടെ കുട്ടികളൊന്നും ഇപ്പൊ ക്ലാസ് കേറുന്നില്ല, അവരൊക്കെ എവിടെ പോയി? 11 പേരൊക്കെ ഉള്ളൂ. എന്ത് പറ്റി ഇവർക്കൊക്കെ? നിങ്ങൾക്ക് എന്തോ അറിയോ? ആ പോട്ടെ. അപ്പൊ ക്യൂ എന്ന് പറയുന്ന ഒരു പാത്ത് ഉണ്ടായിരിക്കും എന്ന് കിട്ടി. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നു. ക്യൂ എന്ന് പറയുന്ന പാത്ത് കിട്ടി. അപ്പൊ ഇവിടെ നോക്ക, ഇത് പി വൺ എന്ന് പറയുന്ന പാത്താണ്. ഓക്കെ, ഞാൻ ഓരോന്നും വേറെ വേറെ ആക്കി അടയാളപ്പെടുത്തില്ല. ഓക്കെ, അപ്പോ ഇനി ഞാൻ പറയുന്നത്, ഒരു എക്സ് എന്ന് പറയുന്ന വെർട്ടെക്സ് ഉണ്ട് എന്ന് വിചാരിക്കാം. കോമൺലി ക്യൂലും പി ഐയിലും കോമൺ ആയിട്ടുള്ള, ഒന്നെങ്കിൽ പി വണ്ണിലോ അല്ലെങ്കിൽ പി ടുവിലോ കോമൺ ആയിട്ട്, ഏതെങ്കിലും ഒന്നിൽ കോമൺ ആയിട്ടുള്ള ഒരു, അതായത് ഏതെങ്കിലും ഒന്ന് എന്നല്ല, പി വണ്ണിലും പി ടുവിലും ഏതെങ്കിലും ഒന്നിലോ അല്ലെങ്കിൽ അതും ക്യൂലും കോമൺ ആയിട്ടുള്ള ഒരാൾ. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ എടുക്കുകയാണെങ്കിൽ പി വണ്ണിൽ ഇയാൾ എടുക്കുകയാണെങ്കിൽ ഇയാളെ ഞാൻ എക്സ് എന്ന്, അതല്ല എങ്കിൽ പി ടുവിൽ ഉള്ള ഒരു കുഞ്ഞാപ്പാണ് എടുക്കുന്നതെങ്കിൽ കോമൺ ആയിട്ട് ക്യൂവും പി ടുവും തമ്മിലുള്ള കോമൺ ആയിട്ടുള്ള ഒരു വെർട്ടെക്സ്, അതായത് ഇയാള്, അയാള് വേണേ എക്സ് എന്ന് എടുക്കാം. ഏതും എടുക്കാം വിത്തൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി. പി വണ്ണിലെ പി വണ്ണും ക്യൂ എന്ന് പറയുന്ന പാത്തിനും കോമൺ ആയിട്ടുള്ള ഒരു എലമെന്റിനെയാണ് ഞാൻ എക്സ് എന്നെടുത്തു. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ഇതാണ് നമ്മളുടെ എക്സ്, ഇത്. ഓക്കെ, ഇയാളാണ് എക്സ് എന്ന് വിചാരിക്കാം. അങ്ങനെയാവുമ്പോൾ ഇനി ഞാൻ ഈ ക്യൂവിൽ നിന്നും, ഇവിടെ ശ്രദ്ധിക്കണേ, ക്യൂവിൽ നിന്നും എക്സ് യു എക്സ് വി
നോക്കണേ, എക്സ് വി പാത്തും ക്യൂയിലെ ക്യൂവിനെ സംബന്ധിച്ചുള്ള എക്സ് വി പാത്തും അതിൻ്റെ യൂണിയനും ഇവിടെ നോക്കണേ പി വണ്ണിലെ, ശ്രദ്ധിക്കണേ പി വണ്ണിലെ നോക്കുക, പി വണ്ണിലെ യുവിൽ നിന്നും എക്സ് വരെയുള്ള ഭാഗം യു എക്സ് പാത്തും എടുത്താൽ എന്ത് സംഭവിക്കും? ഇങ്ങനെ വന്നിട്ട് ഈ എക്സ് വരെ എത്തും, എക്സിൽ നിന്നും ദാ ഇങ്ങനെ പോയി വിയിലെത്തും. അതുപോലെ തന്നെ ഇതൊരു പാത്ത് കേട്ടോ, ഈ കുഞ്ഞാപ്പ് ഒരു പാത്തും. ഇനി അടുത്തത് നോക്കണേ, പി ടു, പി ടു എന്ന് പറയുമ്പോൾ ഇതാ താഴത്തോടെ പോകുന്നത് ഡബ്ല്യു വരെ യൂണിയൻ. ഇനി ഒരാളും കൂടി എടുക്കാണ് ഡബ്ല്യു വി എന്ന് പറയുന്ന പാത്രം. ഈ രണ്ട് പാത്രത്തിനും എന്താ പ്രത്യേകത വാസിമേ? ആ അതെ, അതായത് പി വൺ എടുക്കണ്ടല്ലേ, ഇതാ നോക്ക ജസ്റ്റ് എനിക്ക് കളറ് മാറ്റിത്തരാം. യുവിൽ നിന്നും ഇങ്ങനെ ദാ ഇങ്ങനെ പി വൺ വരെ വന്ന് പി വണ്ണിൽ നിന്നും ദാ ഇങ്ങനെ വിയിലേക്ക് വരുന്ന പാത്തും, ഇനി യുവിൽ നിന്നും ഇങ്ങനെ പി ടു എടുത്തിട്ട് പി ടു ഡബ്ല്യുവിലെത്തി ഡബ്ല്യു നിന്ന് വിയിലേക്കും എടുത്ത ഈ രണ്ട് പാത്തങ്ങൾ തമ്മിലുള്ള പ്രത്യേകത എന്താണ്? അതൊന്നുമല്ല ഇവിടെ, ആ പാത്തുകളില് കോമൺ ആയിട്ട് എന്തെങ്കിലും വെർട്ടെക്സുകൾ ഉണ്ടോ? ആ ഉണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ എന്തായി? യുവിൽ നിന്നും വിയിലേക്ക് നിത്യ ദിവ്യാദാസ്, സോറി ദിവ്യാദാസ് ഉണ്ടാവും. അരുണിമ ഉണ്ടോ? അരുണിമ എന്ന് പറയുമ്പോ അത്ര ഉണ്ടാവില്ലേ. അരുണിമ പ്രഭു ഉണ്ടോ? ഡൗട്ടുണ്ടോ? ഇല്ല ഇല്ല. ഓക്കെ. ശരി, ആയിഷ ശരി. ഓക്കെ ആണ്. ഓക്കെ പറഞ്ഞു, വേറെ ആരാപ്പള്ളത് എടുത്ത് നോക്കണം. ആകാശ് മോളുണ്ടോ? പിന്നപ്പം ഫഹ്മിദ് ഉണ്ടോ? ഫഹ്മിദ തീർന്നവരായിരിക്കും. ഏ ആ ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഓക്കെ അപ്പം ഇവിടെ ഒന്ന് എന്തൊക്കെ, അതായത് പി വണ്ണിലെ യു എക്സ് പാത്തിന്റെയും യൂണിയനും എക്സ് ബി എന്ന് പറയുന്ന ക്യൂയിലെ പാത്തിന്റെ യൂണിയനും കൂടി ചേർത്തിട്ടുള്ള പാത്തും, അതുപോലെ തന്നെ പി ടു യൂണിയൻ വി ഡബ്ല്യു ബി എന്ന് പറയുന്ന പാത്തും യു വി പാത്തുകളാണ്. അതായത് ഇന്റേണലി ഡിസ്ജോയിന്റ് ആയിട്ടുള്ള യു വി പാത്തുകളാണ് കിട്ടി. അതായത് നമുക്ക് അങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് കിട്ടും എന്നാണ് ഈ തിയറം സ്റ്റേറ്റ് പറയുന്നത്, സ്റ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടി എന്താ? എല്ലാം കഴിഞ്ഞു,
അതായത് ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രകാരം ഇത് റെഡിയായി. ഇനി അടുത്തത് എന്താണെന്നുള്ളത്, ഇനി നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഏത് ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ള രണ്ട് വെർട്ടെക്സുകൾ എടുത്തിട്ടുണ്ടെങ്കിലും അത് കണക്റ്റഡ് ആണ്, അറ്റ്ലീസ്റ്റ് ടു ഇന്റേണലി ഡിസ്ജോയിന്റ് പാത്തുകളാണ് എങ്കിൽ അതെന്താണ് ടു കണക്റ്റഡ് ഗ്രാഫ് ആണ് എന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, ടു കണക്റ്റഡ് ഗ്രാഫ് ആണ് എന്ന് പ്രൂവ് ചെയ്യാം. കോൺവേഴ്സ് സിമ്പിൾ ആണ്, കോൺവേഴ്സ് കോൺവേഴ്സ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം, കോൺവേഴ്സ് ആണ് പ്രൂവ് ചെയ്യാൻ പോണ്. അസ്യൂം ചെയ്തു ജിയിൽ എന്തുണ്ട്, ഏത് വെർട്ടെക്സ് എനി യു വി വെർട്ടെക്സ് അല്ലെങ്കിൽ യു വി വെർട്ടെക്സ് എടുത്തിട്ടുണ്ട്, എനി ഡിസ്റ്റിങ്ക്ട് വെർട്ടെക്സുകൾ യു വി എടുത്തിട്ടുണ്ടെങ്കിൽ യുവും ജി ആവണമെന്നില്ല, എന്തും ആവാം, എടുത്തിട്ടുണ്ടെങ്കിൽ ടു ഇന്റേണലി ഡിസ്ജോയിന്റ് പാത്തുകൾ ഉണ്ടായിരിക്കും എന്നാണ്. ഓക്കെ, ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ടു ഇന്റേണലി ഡിസ്ജോയിന്റ് പാത്ത് ഉണ്ട് എങ്കിൽ, അങ്ങനെയാണെങ്കിൽ യു ബി പാത്ത് അല്ലെങ്കിൽ യുവും ബിയും ഇതല്ല ഒരിക്കലും ഡിലീറ്റ് ചെയ്താലും ഡിസ്കണക്ട് ആവില്ല എന്നാ ആണോ അല്ലേ. ഓക്കെ, അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്, ജി cannot contain cut vertex, അതാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലെ. കട്ട് വെർട്ടെക്സ് ഇല്ല എന്ന് പറഞ്ഞാൽ ചാതി അതിന് വേണ്ടിയിട്ട് നമ്മൾ കോൺട്രഡിക്ഷൻ ആണ് എടുക്കുന്നത്. യു അല്ലെങ്കിൽ ബി കട്ട് വെർട്ടെക്സ് ആണ് എന്ന് എടുത്തു. ഓക്കെ, അങ്ങനെ കട്ട് വെർട്ടെക്സ് ആണ് എന്ന് എടുത്തിട്ടുണ്ട് എങ്കിൽ അങ്ങനെ ആകുമ്പോൾ എന്താവും, അവിടെ എന്തെയും ഒരു വെർട്ടിക്സ് വെർട്ടെക്സ് ഉണ്ടാവും യു ഡബ്ല്യു. നമ്മൾ ഇത് തിയറം പ്രൂവ് ചെയ്തിട്ടുണ്ട്, അതായത് ഒരു വി എന്ന് പറയുന്ന ഒരു കട്ട് വെർട്ടെക്സ് ആണ് എങ്കിൽ ദർ എക്സിസ്റ്റ് എ വെർട്ടിസസ് ഡിസ്റ്റിങ്ക്ട് വെർട്ടിസസ് യു ആൻഡ് ഡബ്ല്യു സച്ച് ദാറ്റ് എവറി യു ഡബ്ല്യു പാത്ത് കണ്ടെയ്നിങ് വി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ്സ് ഉണ്ട് അല്ലേ. അങ്ങനെ ഒന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വി എന്ന് പറയുന്നത് കട്ട് വെർട്ടെക്സ് ആണ് എങ്കിൽ അവിടെ എന്ത് ചെയ്യും, ദർ എക്സിസ്റ്റ് യു ഡബ്ല്യു എന്ന് പറയുന്ന രണ്ട് വെർട്ടെക്സുകൾ ഉണ്ടായിരിക്കും. അതിൻ്റെ പ്രത്യേകതയാണ് സച്ച് ദാറ്റ് എവറി യു ഡബ്ല്യു പാത്തിൽ എന്ത് ചെയ്യും, കണ്ടെയ്ൻ, ആര് കണ്ടെയ്ൻ ചെയ്യും, വി കണ്ടെയ്ൻ ചെയ്യും. പക്ഷേ അങ്ങനെയാണെങ്കിൽ കോൺട്രഡിക്ട് ചെയ്ത് നമ്മളുടെ അസംഷന്, കാരണം എന്തുകൊണ്ട് ഏത് യു വി പാത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏത് യു ഡബ്ല്യു പാത്ത്, ഞാനിവിടെ ഡബ്ല്യു ആക്കിട്ടോ യു വി നിർത്തേം കൊണ്ടാണ് കേട്ടോ, ഇഫ് ഡബ്ല്യു കട്ട് വെർട്ടെക്സ് ആണെങ്കിൽ ഏത് യു വി പാത്തിലും എന്തുണ്ടായിരിക്കും, ഡബ്ല്യു എന്തായിരിക്കും, കണ്ടെയ്ൻ ചെയ്യും. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളുടെ കൺസെപ്റ്റ്സ് കോൺട്രഡിക്ട് ചെയ്തു. എന്താണ് കോൺട്രഡിക്ട് ചെയ്തത്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതൊരു രണ്ട് ഏത് പാത്തുകൾ എടുത്തിട്ടുണ്ടെങ്കിലും ഇന്റേണലി ഡിസ്ട്രോയിഡ് പാത്തുകളായിരിക്കും അവന്നാണ്. ഓക്കെ, പക്ഷെ ഇവിടെ പറഞ്ഞ ഏതൊരു പാത്ത് എടുത്തിട്ടുണ്ടെങ്കിലും ഇന്റേണലി ഡിസ്ട്രോയിഡ് ഒരു ഒരു ഇന്റേണൽ വെർട്ടെക്സ് കോമൺ ആയിട്ട് ഉണ്ടാവുന്നതാണ്, കോൺട്രഡിക്ട് ചെയ്തു. ദെർഫോർ നമ്മളുടെ പ്രൂഫ് എന്താണ്, ജി നിർബന്ധമായിട്ട് എന്താണ് ടു കണക്റ്റഡ് ആണ് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയാണുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാം.